മാതൃദിനത്തിൽ ഏറ്റവും കൂടുതൽ നമ്മൾ കണ്ട പുകഴ്ത്തലുകൾ അമ്മ എന്ന ദേവതയെക്കുറിച്ചായിരുന്നു വീട്ടിലുള്ള ഓരോ ആൾക്കും വെച്ചു വിളമ്പി കുടുംബത്തിന് വേണ്ടി സ്വയം ത്യാഗം ചെയ്ത് സ്വന്തം ഇഷ്ടങ്ങൾ മാറ്റിവെച്ച് ജീവിക്കുന്ന നാല് ചുവരുകൾക്കുള്ളിൽ എരിഞ്ഞു തീരുന്ന അവരുടെ ജീവിതത്തെക്കുറിച്ചായിരുന്നു എന്നാൽ ഇത് മഹത്വമല്ല മണ്ടത്തരമാണെന്ന് മനസ്സിലാക്കുന്ന തലമുറ ഇപ്പോൾ വളർന്നു വരുന്നതിൽ ലോകത്തിന് അഭിമാനിക്കാം ഇപ്പോൾ ചർച്ചയാവുന്നത് സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒരു ചിത്രമാണ് ഓക്സിജൻ സിലിണ്ടർ ഉപയോഗിച്ച് ശ്വാസമെടുക്കുന്ന ഒരമ്മ ഒരു കുടുംബത്തിന് വേണ്ടി പാചകം ചെയ്യുകയാണ് അവർ അതിനൊരു ക്യാപ്ഷനും നൽകിയിട്ടുണ്ട് അമ്മയുടെ നിരുപാധികമായ സ്നേഹം അതിന് അവധിയില്ല ഓക്സിജൻ സിലിണ്ടർ ഗ്യാസ് സിലിണ്ടറിന്റെ അടുത്ത് കൊണ്ടുവച്ച് പാചകം ചെയ്യേണ്ട ഗതികേടുള്ള ആ അമ്മയുടെ സ്നേഹം അത് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്ത് കയ്യടി വാങ്ങുന്ന മക്കളോട് സഹതാപം തോന്നേണ്ട കാര്യമില്ല പുച്ഛവും അമർഷവും തന്നെയാണ് തോന്നുന്നത് ഈ ചിത്രത്തിന്റെ സാധുതയോ ആധികാരികതയോ തെളിഞ്ഞിട്ടില്ല എന്നാൽ ചിത്രം രണ്ടു തരത്തിലാണ് നവമാധ്യമങ്ങൾ ഏറ്റെടുത്തത് ഒരു വിഭാഗം ഇതിനെ അമ്മയുടെ മഹത്വം എന്ന പേരിൽ വാഴ്ത്തിയപ്പോൾ മറുവശത്ത് ഇതൊരു ചർച്ചയ്ക്ക് തിരികൊളുത്തി അമ്മ എന്ന വ്യക്തിയുടെ കടമകൾ നിർബന്ധിതമായി അല്പം മഹിമപ്പെടുത്തലുകളിലൂടെ അടിച്ചേൽപ്പിക്കപ്പെടുന്ന ഉത്തരവാദിത്തങ്ങൾ അനഭിമതമായ പതിച്ചു ചാർത്തലുകൾ അങ്ങനെ ഒരുപാട് ഇതിന്റെ തന്നെ മറ്റൊരാഖ്യാനമാണ് പല സിനിമകളിലും ഉണ്ണിമാരുടെ അമ്മമാർ ദേവതകളാവുന്നതും കുമ്പളങ്ങിയിലെ അമ്മ സ്വാർത്ഥയാവുന്നതും ഇതേ സാഹചര്യത്തിൽ തന്നെയാണ് ദ ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ ചർച്ചയാവുന്നതും വൈറലാവുന്ന ഈ പോസ്റ്റിലെ റീട്വീറ്റിലും കമന്റിലും സ്വന്തം കുടുംബത്തിലെ അനുഭവങ്ങൾ പങ്കുവയ്ക്കപ്പെടുകയാണ് ഇതിനെ ഇന്ന് വിളിക്കുന്നത് വിളിക്കപ്പെടേണ്ടത് അടിമത്തം ദുരവസ്ഥ എന്ന് തന്നെയാണ് വയ്യാത്ത അമ്മയോട് ഡോർ ടു ഡോർ ഡെലിവറി ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ലഭിക്കുന്ന ഇക്കാലത്ത് കാണിക്കുന്ന ക്രൂരത എതിർക്കപ്പെടേണ്ടത് തന്നെയാണ് അടുത്ത മാതൃദിനത്തിലെങ്കിലും ഇത്തരമായ പ്രാകൃതമായ മഹത്വവൽക്കരണങ്ങൾ കാലഹരണപ്പെടേണ്ടത് അനിവാര്യമാണ്